അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. വളരെ ആദരിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം. അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിൽ 9-ാം സൂറത്തായ സൂറത്തു തൗബയുടെ 36-ാമത്തെ ആയത്തിൽ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റം ഫി കിതാബില്ലാഹ് യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം വളരെ പവിത്രമാക്കപ്പെട്ട മാസമാണ്. ഇവിടെ ഹുറും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അൽ മസ്ജിദുൽ ഹറാം എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ടത്, ബഹുമാനിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത് എന്നുള്ള മാനയാണ്. അൽ മസ്ജിദുൽ ഹറാം, ഹറാം നിഷിദ്ധമായത് എന്നൊരർത്ഥമുണ്ട്, അതോടൊപ്പം തന്നെ ആദരണീയമായത് എന്നും അർത്ഥമുണ്ട്. മിൻഹ അർബഅത്തുൻ ഹുറും, യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസവും കൂടിയാണ്. ഇപ്പം ആ നഹി മൻസൂഖായിട്ടുണ്ട്. ഹിജ്റ 8-ാം വർഷം ഫത്ഹ് മക്കയോടുകൂടെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വന്നാൽ ജിഹാദിന് അല്ലാഹു തആല ഇതിന് കൊടുത്തതാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും പരിശുദ്ധമായ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ മാസങ്ങളിൽ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ് എന്നീ മാസങ്ങളാണ്. ഏതായാലും വളരെ പവിത്രമാക്കപ്പെട്ടൊരു മാസമാണ് മുഹറം മാസം എന്നുള്ളത് അവിതർക്കിതമാണ്. അതോടുകൂടെ തന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും മുന്തിയതായ മാസവുമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളി അള്ളാഹു തആലാനു അബൂ ഹുറൈറ റളി അള്ളാഹു അൻഹുയെ തൊട്ട് 2812-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ അഫ്ളു സുയാമി ബാദ ഷഹ്രി റമലാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമലാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പിന് ഏറ്റവും നല്ലത് മുഹറം മാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇയാർ ഫത്ഹുൽ മൊയിൻ വ്യക്തമായി തന്നെ 204-ാമത്തെ പേജിൽ അഫ്ളു ഷുഹൂരി ലിസ്വാമി ബാദ റമലാൻ, റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും നല്ല മാസങ്ങൾ അൽ അഷൂറുൽ ഹുറും, യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന അഥവാ പവിത്രമായ മാസങ്ങളാണ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്ന്. വഫ്ളു അൽ മുഹറം, ഇവയിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠം അഫ്ളു നോമ്പ് നോൽക്കാൻ മുഹറമാണ്. അതിൻ്റെ ശേഷം റജബ്, പിന്നെ ദുൽഹിജ്ജ, പിന്നെ ദുൽഖഅദ്, അതിൻ്റെ ശേഷം ഷഅബാൻ. വസൗമു തിസ്ഇ ദുൽഹിജ്ജ, ദുൽഹിജ്ജ 9 ദിവസം നോൽമ്പ് നൊലുക്കൽ അഫ്ളലു, അതാണ് ശ്രേഷ്ഠം. മിൻ സൗമി അഷിരിൽ മുഹറം, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നതിനേക്കാൾ. അല്ലദൈനി യുന്തബു സൗമുഹുമ, സത്യത്തിൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയും മുഹറം 1 മുതൽ 10 വരെയും നൊൽക്കൽ സുന്നത്തുണ്ട്. എന്നാലും ദുൽഹിജ്ജക്കാണ് 1-ാമത്തെ സ്ഥാനം. അപ്പം റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പിന് ഏറ്റവും പവിത്രമായത്, ഏറ്റവും അഫ്ളല് മുഹറമാണ് എന്നതിൻ്റെ അർത്ഥം ബില്ലിത്തുലാഖ് ഒരു മാസം എന്നുള്ള നിലക്ക് മുഹറമാണ്. 1 മുതൽ 9 കൂടെ നോൽക്കുക എന്നുള്ളത്, അത് ഏറ്റവും സ്ഥാനമുള്ളത് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോൽക്കുന്നതിനാണ്. മുഹറം 1 മുതൽ 10 നോൽക്കുന്നതിനേക്കാളും അഫ്ളല്, അതും തർക്കമില്ലാത്ത കാര്യമാണ്. ഏതായാലും വളരെ പവിത്രമാക്കപ്പെട്ട സുന്നത്ത് നോമ്പിന് വളരെ പവിത്രമായ മാസമാണ് പരിശുദ്ധമായ മുഹറം എന്ന് കണ്ടല്ലോ. അതിൽ നിന്ന് ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായ ഒരു ദിവസമാണ് ആഷൂറാ ദിവസം. ആഷൂറാ എന്നുള്ളത് മുഹറം 10, ആ മുഹറം 10-ൻ്റെ പേരാകുന്നു ആഷൂറാ. ഫാഉലാ എന്ന വസിനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആലാനു ആഷിറത്ത് എന്നതിനെ തൊട്ട് മഅദൂലാണ് ആഷൂറാ എന്ന പദം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുബാലകത്തും തഅലീമും ഇഫാദത്തിന് വേണ്ടിയാണ് അങ്ങനെ ആഷിറത്ത് എന്നതിനെ കൊണ്ടായി അദ്ല് ചെയ്യിച്ച് ആഷുറ ആക്കിയത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഖുർത്തുബി തങ്ങളെ തൊട്ട് ഫതുഹുൽ ബാരി ബുഖാരിയുടെ 1895-ാം നമ്പർ ഹദീത്തിൻ്റെ വ്യാഖ്യാനത്തിലും മറ്റു വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഷുറാ, ദാലുലാ, സാറൂറാ, ലാറൂറാ എന്ന 4 വസന് മാത്രമേ ഫാഉലാ അറിയപ്പെട്ടിട്ടുള്ളൂ എന്ന് ബാബു സുയാമി യൗമി സൗമി ആഷുറ ആ എന്ന ബാബു സുയാമി യൗമി ആഷുറ ആ എന്ന അധ്യായത്തിൽ, ശീർഷകത്തിൽ ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരിയിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും മുഹറം 10-ാണ് ആഷുറ എന്ന് പറയുന്നത്. മുഹറമിൻ്റെ 10-ാം ദിവസമായതുകൊണ്ടാണ് ആഷുറ എന്ന് പേര് വന്നത് എന്നും, അതല്ല, അള്ളാഹു തആല ഈ ഉമ്മത്തിന് 10 ബഹുമാനങ്ങൾ നൽകിയത് കൊണ്ടാണ് ആഷുറ എന്ന് പേര് വന്നത് എന്നും കാണാം.
പക്ഷെ ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ ജമൽ രണ്ടാം വാള്യം 347 മറ്റു പല ഇമാമുകൾ അവരുടെ രചനകളിലും ലിയന്നഹു അക്രമ ഫീഹി അശറത്ത മിനൽ അംബിയാ, പ്രധാനപ്പെട്ട 10 അംബിയാക്കളെ അള്ളാഹു പ്രത്യേകം മുഹറം മാസത്തിൻ്റെ 10-ലാണ് ചില കറാമത്തുകൾ വലിയ ചില ബഹുമാനങ്ങളും സവിശേഷമായ നേട്ടങ്ങളും നൽകി ആദരിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ജമലും മിയാനത്തും ഇമാം അഷ്ഷേഖുൽ ജീലാനി തങ്ങൾ തൻ്റെ ഉനിയത്തിലും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നു. ആ 10 കാര്യങ്ങൾ ചുരുക്കി ഇങ്ങനെ വിവരിക്കാം. 1, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് തൗബയിരുന്നതും അള്ളാഹു തൗബ സ്വീകരിച്ചതും പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 37-ാമത്തെ ആയത്തിൽ ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മുഹറം 10-നാണ് എന്നാണ് ഇമാമാർ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സൂറത്തു മറിയമിൻ്റെ 57-ാമത്തെ ആയത്തിൽ വറഫഅനാഹു മകാനൻ അലിയ, ഇദ്രീസ് നബിനെ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് ഉയർത്തി. അങ്ങനെ തന്നെയാണ് നസഫിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 4 ആകാശത്തേക്ക് ഉയർത്തി. ഈ സംഭവം നടന്നത് മുഹറം 10-നാണെന്നാണ് ഇമാമാർ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ പരിശുദ്ധമായ ഹൂദ് സൂറത്ത് 44-ാമത്തെ ആയത്തിൽ വസ്തവത്ത് അലൽ ജൂദി വഖീല ബുഅദൽ ലിൽ ഖൗമി ളാലിമീൻ, ളാലിമീങ്ങളായ ജനതയെ അള്ളാഹു തആല ശിക്ഷിക്കുകയും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ശിക്ഷയാകുന്ന തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ കപ്പല് നങ്കൂലമിടുകയും ചെയ്ത സംഭവം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദ് 44-ലും മറ്റും വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിയ തീകുണ്ടാരത്തിലേക്ക് നുംറൂദി എറിയുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്ത സംഭവം സൂറത്തുൽ അംബിയ 69-ാമത്തെ ആയത്തിലുണ്ട്. അത് മുഹറം 10-നാണെന്നാണ് ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഹസനാത്തുൽ ബറാരി സയ്യാത്തുൽ മുഖറബീൻ ചില അപാകതകൾ വന്നു എന്നും അതുപ്രകാരം ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഉൻ വഅനാബ്, ബഹുമാനപ്പെട്ടവരുടെ മക്കാമിനോട് യോജിക്കാത്ത കാര്യം വന്നു എന്നുള്ള നിലക്ക് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ഇസ്തിഗ്ഫാർ നടത്തുകയും പടച്ച തമ്പുരാനോട് തൗബയിരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല തൗബ സ്വീകരിച്ചതായ സംഭവം സൂറത്ത് സ്വാദ് 24-ാമത്തെ ആയത്തിലുണ്ട്. അത് മുഹറം 10-നാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഭരണത്തിൽ ചില അപാകതകൾ വരികയും അഥവാ ഭരണത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നിഷ്കാസിതനാവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഭരണത്തിലേക്ക് അള്ളാഹു തആല സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത സംഭവം പലയിടത്തും വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൂറത്ത് സ്വാദ് 34-ാമത്തെ ആയത്തിലും ഇതിലേക്ക് സൂചനയുണ്ട്. ആ സംഭവം നടന്നത് അഥവാ ഭരണം തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണെന്നാണ് ചരിത്രം. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാമിനിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, രോഗങ്ങളുണ്ടായി. അതിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തി. ബഹുമാനപ്പെട്ട സൂറത്ത് സ്വാദ് 42-ാമത്തെ ആയത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മുഹറം 10-നാണെന്നാണ് ചരിത്രം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാമിനെ ഫിർഔനെ തൊട്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയത് മഹാസംഭവമാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആൻ പലയിടത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വഅൻജൈന മൂസ വമം മഅഹു അജ്മഈൻ തുമ്മ ഖറഖ്നൽ ആഖിരീൻ, ബഹുമാനപ്പെട്ട സൂറത്തു ശുആറാ 63-64, ഈ രക്ഷപ്പെടുത്തിയതും ഫറോവയെയും അനുയായികളെയും ബഹറിൽ മുക്കി അള്ളാഹു തആല ശിക്ഷിച്ചതും മുഹറം 10-നാണെന്നാണ് ചരിത്രം. അതുപോലെ തന്നെ യൂനിസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം പിടിച്ച് വിഴുങ്ങിയ ചരിത്രം വളരെ സുവിദിതമാണ്. സൂറത്തു സ്വാഫാത്ത് 145-ാം ആയത്ത് മുതൽക്ക് ഫനബദനാഹു ബിൽ റാ വഹുവ സഖീം, ബഹുമാനപ്പെട്ടവരെ ആ മീനിൻ്റെ മത്സ്യത്തിൻ്റെ വയറിൽ നിന്നും അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അത് ഇതുപോലുള്ളൊരു മുഹറം 10-നാണെന്നാണ് ചരിത്രം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റൂഹുള്ള ഈസ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല ആകാശത്തേക്ക് ഉയർത്തിയ സംഭവം സൂറത്തു നിസാ 158-ാമത്തെ ആയത്തിൽ ബൽ റഫഅഹു അല്ലാഹു ഇലൈ, ശത്രുക്കൾ അഥവാ ജൂതന്മാർ ബഹുമാനപ്പെട്ടവരെ കൊന്നിട്ടില്ല, ക്രൂശിൽ അതുപോലെ തന്നെ ക്രൂശിച്ചിട്ടില്ല, അതൊന്നും അവർക്ക് സാധിച്ചിട്ടേ ഇല്ല. ബൽ റഫഅഹു അല്ലാഹു, അള്ളാഹു തആല അവരിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ സംഭവം, ആ സംഭവം ഇതുപോലെ ഒരു മുഹറം 10-നാണ് എന്നാണ് ചരിത്രം. ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനപ്പെട്ട 10 അമ്പിയാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട 10 വലിയ കറാമത്തുകൾ അള്ളാഹു തആല നൽകിയത് കൊണ്ടാണ് ആഷൂറ എന്ന് മുഹറം 10-ന് പേരിട്ടത് എന്നാണ്
ഒരുപാട് വളരെയേറെ അധികം മുഫസ്സിരീങ്ങളും മുഹദ്ദിത്തീങ്ങളും ചരിത്രകാരന്മാരും കാരണം പറയുന്നത്. ഏതായാലും മുഹറം 10-ന്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുപോലെ തന്നെ അന്ന് കുടുംബത്തിൻ്റെ മേലും തൻ്റെ ആശ്രിതർക്കും പ്രത്യേകമായ വിശാലത ചെയ്യലും ഭക്ഷണങ്ങളിലും മറ്റുമൊക്കെ പ്രത്യേകമായ ഒരു ഗുണം ചെയ്യലും സുന്നത്താണ് എന്നു കാണാം. അതുപോലെ തന്നെ സാധുക്കൾക്കുള്ള ധർമ്മങ്ങൾ നടത്തുക അന്ന് പ്രത്യേകം സുന്നത്താണെന്ന് ഫിഖഹിൻ്റെ ജമൽ 2-ാം വാള്യം 347-ലുണ്ട്. ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അസ്വീകാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആഷുറാവിൻ്റെ പകലുള്ള രാത്രിയോ പ്രത്യേക സുന്നത്ത് നിസ്കാരം ബിദ്അത്താണ് ഖബീഹത്താണ് പാടില്ല എന്ന് അല്ലാമ സയ്യിദുൽ ബക്രി തങ്ങൾ തൻ്റെ ഇയാനത്തു ത്വാലിബീനിലും മറ്റു ഫുഖഹാക്കളും ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രത്യേക ദുആകളാകാം വിക്രുകളാകാം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലും കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യലും മറ്റുമൊക്കെയാകാം, അതൊക്കെ വളരെ സുന്നത്തുമാണ് എന്നല്ലാതെ പ്രത്യേകമായ നിസ്കാരം ആ പകലുള്ള രാത്രിയോ നല്ലതല്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആഷുറാവിൻ്റെ നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെല്ലുമ്പോൾ, അഥവാ ഹിജറ പോയത് റബീഉൽ അവ്വലാണ്, തൊട്ടടുത്ത മുഹറമിലായിരിക്കണം അവർ നോൽമ്പ് നോറ്റതായിട്ട് കണ്ടു. അങ്ങനെ പലരും കാര്യം പറഞ്ഞപ്പോൾ നഹ്നു അഹഖു, നമ്മളാണ് ഏറ്റവും ഇതിന് അർഹതപ്പെട്ടവർ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10-ന് മുഹറം 10-ന് നോമ്പ് നോറ്റു. അങ്ങനെ 5-8 കൊല്ലം 10-ന് മാത്രമാണ് നോൽമ്പ്, മുഹറം 10-ന് മാത്രം നോൽമ്പ് നോറ്റു. അന്ന് ജൂതന്മാരോടോ മറ്റോ മുഖാലഫത്ത് എതിരാകണമെന്ന കൽപ്പന ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകം ഒന്നും ചിന്തിക്കാനുള്ള ഒരു ദിവസം മാത്രം നോറ്റു മുഹറം 10-ന്. അങ്ങനെ ഹിജറ 8-ാം വർഷത്തിൻ്റെ ശേഷമാണ്, അവസാന വർഷമാകുമ്പോഴാണ് അവരുമായിട്ടൊക്കെ നമ്മുടെ ഒരു വ്യത്യസ്തത പുലർത്തണം എന്ന കൽപ്പന വന്നപ്പോഴാണ് ലൈം ബഖീതു ഇലാ ഖാബിലിൻ ലാസൂമൻ നത്താസിയ, ഞാൻ അടുത്ത വർഷവും കൂടി ഉണ്ടാകുകയാണെങ്കിൽ അന്നും ഞാൻ നോൽമ്പ് നോൽക്കുമെന്ന് പറഞ്ഞത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുസ്ലിം 2723-ാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ വർഷത്തിൻ്റെ മുമ്പായി അഷ്റഫുൽ ഹഖ് തങ്ങൾ വഫാത്താവുകയാണെന്ന്. അപ്പോൾ വഫാത്തിൻ്റെ തൊട്ട് മുമ്പാണ് അള്ളാഹു തആല മുത്തുനബിയോട് ജൂതന്മാരോട് മുഖാലഫത്ത് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണം, പ്രവർത്തനങ്ങളിൽ സദൃശ്യത പാടില്ല എന്ന നിയമം വന്നത്. അപ്പോഴാണ് അടുത്ത കൊല്ലം ഞാനുണ്ടെങ്കിൽ 9-ഉം കൂടി നോൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ മുമ്പ് മുഹറത്തിൻ്റെ മുമ്പായി അള്ളാഹു റസൂൽ വഫാത്തായി. അപ്പം 10 മാത്രമേ നബി തങ്ങൾ നോറ്റിട്ടുള്ളൂ, 9 നോറ്റിട്ടില്ല. 10-ന്റെ നോൽമ്പ് അഹ്തസിബു അലല്ലാഹി അന്ന യുകഫിറു സനത്തല്ലത്തി ഖബല, ഒരു കൊല്ലത്തെ ദോഷം മുഴുവനും ആഷുറാവിൻ്റെ നോൽമ്പ് ഒരൊറ്റ ദിവസത്തെ നോൽമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ് 2803-ാം നമ്പറായി തൻ്റെ സ്വാഹിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 നോൽക്കുന്നതിനോടുകൂടെ മുമ്പ് ഒരു 9 നോൽക്കൽ സുന്നത്തുണ്ട്. ആ 9 നോറ്റിട്ടില്ലെങ്കിൽ 11 നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല ഫതൂൽ മൊയ്നിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബൽ വ ഇൻ സ്വാമഹു, ഒരാൾ 9 നോറ്റു എന്നാൽ തന്നെയും 10 നോൽക്കൽ പ്രത്യേകമായ സുന്നത്ത, 11 നോൽക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അതോടൊപ്പം തന്നെ ഫതൂൽ മൊയ്നിൽ 204-ാമത്തെ പേജ് നേരത്തെ ഉദ്ധരിച്ചു, 1 മുതൽ നോൽക്കൽ സുന്നത്തുണ്ട്. ചുരുക്കത്തിൽ മുഹറം മാസം 1 മുതൽ 9-ഉം 10-ഉം 11-ഓടുകൂടി 11 ദിവസം നോൽക്കൽ സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട അൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുസ്നദിൽ 2154-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ സുമു യൗമാഷുറാ, മുഹറം 10-ന്റെ നോമ്പ് നിങ്ങളെല്ലാവരും നോൽക്കണം, വഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് നിങ്ങൾ സദൃശ്യത കാട്ടാതെ നിങ്ങളൊന്ന് എതിരാവുകയും വേണം. അങ്ങനെ വ സൂമു ഖബലഹു യൗമാ, 10-ന്റെ മുമ്പ് ഒരു ദിവസം നിങ്ങൾ നോൽക്കണം, വ ബഅദഹു യൗമാ, ശേഷവും ഒരു ദിവസം നോൽക്കണം. അപ്പോൾ 10-ഓടുകൂടെ തൊട്ട് മുമ്പ് 9-ഉം 10-ഉം 11-ഉം കൂടി നോൽക്കൽ സുന്നത്താണ്. 9 നോറ്റാലും 11 നോൽക്കൽ സുന്നത്തുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഫതൂൽ മൊയ്ൻ 203-ാമത്തെ പേജിൽ കാണാം. ആഷുറാവിൻ്റെ പകലിൽ ചൊല്ലേണ്ട ദിക്റിനെക്കുറിച്ച് പല കിതാബുകളിലും കാണാം. ബഹുമാനപ്പെട്ട ഇമാം അജ്ഹുരി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മഹാന്മാരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മുംതഹൽ അൽമി വ മബലഗ റിള വ സിനത്തൽ അർഷ് ലാ മൽജ വ ലാ മൻജ മിൻ അല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ ശഫഈ വൽ വത്ര വ അദദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹാ അസ്അലുക സലാമത ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ
ولا حول ولا قوة إلا بالله العلي العظيم. وهو حسبي نعم الوكيل نعم المولى ونعم النصير. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഇമാം ദൈറബി തങ്ങളൊക്കെ മുജറബാത്തിൽ ഈ ദുആയാണ് കൊണ്ടുവന്നത്. ഇത് 70 പ്രാവശ്യം ആഷുറാവിൻ്റെ പകലിൽ ചൊല്ലണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ജലൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഫതുഹുൽ ബാരിയിൽ ആഷുറാവിൻ്റെ അന്ന് ചൊല്ലാൻ പ്രത്യേകമായ ചില ദിക്റുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതൊരാൾ ചൊല്ലിയാലും യമുത്ത് കൽബുഹു, ആത്മീയമായ നാശം അവനുണ്ടാകൂല എന്നാണ് ഫലം പറഞ്ഞത്. അത് സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാനി വമുൻതഹ ലിൽ മുബലഗ റിള വസീനത്തുൽ അർശി വൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ ومنتهى العلم ومبلغ الرضا وزنة العرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا ملجأ ولا منجأ من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات كلها والله أكبر عدد الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين പൊതുവെ ഈ ആനത്തിലൊക്കെ കാണാം, ഒരാൾ ആഷുറാവിൻ്റെ പകലിൽ അഥവാ മുഹറമ്പത്തിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ എന്ന ദിക്ര 70 പ്രാവശ്യം പറഞ്ഞാൽ കഫാഹുല്ലാഹു തആല ശർറ ദാലിക്കൽ ആം, ആ വർഷത്തിൽ പല വിഷമങ്ങളെ തൊട്ടും അല്ലാഹു തആല അവന് രക്ഷ കൊടുക്കും, കാവൽ കൊടുക്കും. ഇത് ബഹുമാനപ്പെട്ട ഇയാനത്തിൽ കാണാം. ഫത്തുൽ മോയിൻ്റെ മറ്റൊരു ഷർഹായ നിഹായത്തു സൈനിൽ കാണാം. പല ഇമാമിയങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും സവിശേഷമായ മാസമാണ്, ദിവസമാണ്. അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന നല്ല ദിക്റുകളും ദുആകളും മറ്റു കാര്യങ്ങളും ഒക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.